하는거 너무 그렇게 남의 짜증을 그냥 남의 짜서 어떡하려고 성심을 잡으려고 하네. 아, 이 정부가 우리끼리 물어보도 보여주자. 남의 내린다며 물어보도 보여. 이쁘게 문보드었냐고 오늘 와란일 이름이었게 아는 길 문보드었냐고 오늘 ആരായിരുന്നു എൻ എൻ പിള്ള? സിദ്ദിഖ് ലാൽമാരുടെ ഗോഡ് ഫാദറിലെ കർക്കശക്കാരനായ അച്ഛൻ അഞ്ഞൂറൻ എന്നതിലപ്പുറം പുതിയ തലമുറയ്ക്ക് എൻ എൻ പിള്ളയെ എത്ര കണ്ട് പരിചിതമാണെന്നറിയില്ല. പേനത്തുമ്പ് പടവാളാക്കിയ, വേദികളെ അങ്കത്തട്ടാക്കിയ ഒരാൾ, അരങ്ങില് ഗർജിച്ച സിംഹം, നാടകമെന്ന കല കൊണ്ട് വിപ്ലവം തീർത്ത വിപ്ലവകാരി, തോക്കുകൊണ്ടല്ല നാക്കുകൊണ്ടാണ് വിപ്ലവം വേണ്ടതെന്ന് വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ്, ഒത്തുതീർപ്പിന് അടിമപ്പെടാത്ത ധിക്കാരി, അതിലൊക്കെ ഉപരി തന്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് നേടിയെടുത്ത കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ബോധത്തെയും ആത്മധൈര്യത്തെയും തന്റെ പേനയ്ക്കുള്ളിലെ മഷിയായി നിറച്ച് തൂലികയിൽ തീപടർത്തി കാലത്തോട് കലഹിച്ച കലാപകാരി. അങ്ങനെ വിശേഷണങ്ങൾ എത്ര വേണമെങ്കിലും എൻ എൻ പിള്ള എന്ന മഹാരഥനുമേൽ ഒരു ഏച്ചുകെട്ടലുമില്ലാതെ ചാർത്തി കൊടുക്കാം. സിനിമയുടെ മനംമയക്കും വശ്യതയിൽ വീണു പോകാതെ കേവലം നാല് കഥാപാത്രങ്ങളിൽ തന്റെ സിനിമാഭിനയത്തെ ഒതുക്കിയത് കൊണ്ടുകൂടിയാവും പുതിയ തലമുറ അദ്ദേഹത്തിന്റെ ചരിത്രം ചെയ്യാൻ മടിക്കുന്നതും. നാടകം തന്നെയായിരുന്നു എൻ എൻ പിള്ളയുടെ തട്ടകം. അത് ഒരു വിട്ടുവീഴ്ചയ്ക്കും നിന്നുകൊടുക്കാതെ അണിയിച്ചൊരുക്കുക എന്നതിനപ്പുറം ഒന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. 1952 വിശ്വ കേരള കലാസമിതി എന്ന നാടക സമിതിക്ക് എൻ എൻ പിള്ള രൂപം കൊടുക്കുന്നത് യഥാർത്ഥ നാടകങ്ങളുടെ തുടക്കമായിരുന്നു. അത് പറയാനുള്ളത് യാതൊരു മറയുമില്ലാതെ പറയുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി. അതുകൊണ്ട് തന്നെ ധിക്കാരിയായ കലാകാരൻ എന്ന ചീത്തപ്പേര് തുടക്കകാലത്തെ അയാൾ നേടിയെടുത്തിരുന്നു. എന്നാൽ അതിന് തെല്ലും അയാൾക്ക് കുറ്റബോധമോ പേടിയോ ഇല്ലായിരുന്നു. അതിന് കാരണം അത്ര കണ്ട് ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെന്നുള്ളതാണ്. പ്രശസ്ത സംവിധായകൻ രാജീവ് രവി നിവിൻ പോളിയെ നായകനാക്കി എൻ എൻ പിള്ളയുടെ ബയോപിക് സിനിമയാക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് പ്രൊജക്ട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എൻ എൻ പിള്ളയുടെ ജീവിത അനുഭവങ്ങൾക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തി. വർത്തമാനകാല സിനിമാ നാടക പ്രവർത്തകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. സ്വന്തം കലാസൃഷ്ടിക്ക് ഒരു പേര് ഇടണമെങ്കിൽ പോലും മതമേലാളന്മാരുടെയും സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞുതുള്ളുന്ന വർഗീയ കോമരങ്ങളുടെയും കാലുപിടിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതൊക്കെ കാണുമ്പോഴാണ് അദ്ദേഹത്തെ പോലുള്ള ധിക്കാരികൾ കലാസൃഷ്ടികളുമായി ഇന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നത്.